ഗോപാലകൃഷ്ണൻ ഡബിൾ എഞ്ചിൻ സർക്കാരാണ് മണിപ്പൂരിൽ. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നു, മണിപ്പൂരിൽ ബിരൻ സിംഗ് ഭരിക്കുന്നു, രണ്ടും ബി ജെ പി. ഇവിടെ ഇപ്പോ മണിപ്പൂരിൽ ഉണ്ടായിരുന്ന ഈ പുരോഹിതൻ പറയുന്നത് അവിടുത്തെ സർക്കാർ ഒരു വിഭാഗത്തോടൊപ്പം ചേർന്ന് മറ്റു വിഭാഗത്തോട് അനീതി പ്രവർത്തിച്ചു എന്ന് കൂടിയാണ്. അപ്പൊ കലാപത്തിൽ സർക്കാരിന് ഒരു പക്ഷമുണ്ടാവുക എന്ന് പറയുന്നത് അതിഗുരുതരമായ കാര്യമാണ്. തൊക്കെ നിൽക്കട്ടെ, 80 ദിവസമാകുന്നു ഒരു രാജ്യം, ഒരു നാട് ഇതുപോലെ ദുരിതത്തിലായിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഗൗരവപൂർണമായ ചോദ്യമാണ്. അപ്പോ സർക്കാർ പരാജയപ്പെട്ടു എന്ന കുറ്റസമ്മതമാണോ ഈ മൗനം? വാസ്തവത്തില് ഇന്നത്തെ ഞങ്ങളുടെ ഈ ചർച്ചയിലെ ബഹുമാനപ്പെട്ട പുരോഹിതൻ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയില്ല, അദ്ദേഹം മണിപ്പൂരിൽ നിന്നാണ് ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അറിഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പരിപൂർണമായും സ്വാഗതം ചെയ്യുകയാണ്. എന്നു മാത്രമല്ല, കരണത്തടിച്ച മുഖത്തടിച്ച ആർക്ക്, നമ്മുടെ അവതാരകനായിട്ടുള്ള അഭിലാഷ് മോഹൻ്റെ മുഖത്തടിച്ച പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്കതിൽ വലിയ താല്പര്യമുണ്ട്. അല്ല, അത് ആളുകൾ ഇപ്പൊ ഈ പ്രേക്ഷകർ കേക്കട്ടെ, ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു, നടക്കാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടയിൽ സംസാരിക്കും. ഇല്ലാത്ത കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും താങ്കൾ പറഞ്ഞു. വംശീയ ഹത്യ, അതിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. നിങ്ങളെങ്ങനെയാ വംശീയ ഹത്യ എന്ന് പറയുക? വംശീയ ഹത്യ എന്നുള്ളതിന്റെ വംശീയ ഹത്യ എന്ന് പറഞ്ഞില്ലേ? വംശീയ കലാപം എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, അത് വംശീയ കലാപവും വംശീയ എന്ന വാക്കാണ് ശരിയായി ഉപയോഗിക്കേണ്ടിയിരുന്നത്. പിന്നെ ഇതൊരു ചർച്ചയുടെ ഒരു ഡെക്കോറോ അനുസരിച്ച് ഞാൻ വംശീയ കലാപം എന്ന് പറഞ്ഞത്. വംശഹത്യ എന്ന വാക്ക് ഉപയോഗിച്ചത് കത്തോലിക്കാ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ബിഷപ്പാണ്, പാമ്പ്ലാനി പിതാവ്. അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വംശഹത്യ എന്ന പ്രയോഗം നടത്തിയത് ഞാനല്ല ആദ്യമായി. എന്തായാലും വംശഹത്യ എന്ന പ്രയോഗം ഞാൻ നടത്തിയിട്ടില്ല, ഇനി നടത്തണമെങ്കിൽ നടത്താം. താങ്കൾ സംസാരിക്കാനാണ് തീരുമാനമെങ്കിൽ താങ്കൾ സംസാരിച്ചോളൂ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ഗോപാലകൃഷ്ണൻ, അത്രേ ഉള്ളൂ. അല്ലല്ല, അത് ഞാൻ പറയാൻ, നിങ്ങൾ എന്റെ സമയത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. വംശീയ ഹത്യയായാലും വംശീയ കലാപമാണെങ്കിലും താങ്കൾ പറഞ്ഞ വംശീയ എന്ന വാക്കിനെയാണ് അദ്ദേഹം എതിർത്തത്. ഹിന്ദുക്കളും ക്രൈസ്തവരും മണിപ്പൂരിൽ സമാധാനപരമായി സന്തോഷത്തോടുകൂടി യാതൊരു വൈരാഗ്യവുമില്ലാതെ കഴിഞ്ഞിരുന്നവരാണ്. കാലങ്ങളായി ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ അവിടെ കലാപമുണ്ടായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോഴും കലാപമുണ്ടായിരുന്നു, എല്ലാവരും ഭരിക്കുമ്പോഴും കലാപമുണ്ടായിരുന്നു. ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷെ താങ്കൾ വംശീയ കലാപം എന്ന് പറഞ്ഞതിനെയാണ് താങ്കളുടെ മുഖത്തടിച്ച രീതിയിൽ വംശീയ കലാപം എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആ രീതിയിൽ അവിടെ കഴിഞ്ഞിരുന്നവരാണ് എന്ന് പറഞ്ഞത്. അതാണ് താങ്കളുടെ മുഖത്തടിയേറ്റത് എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് എടുത്തോന്ന്, നിങ്ങൾ എന്തെടുത്താൽ എന്താ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക പറയാനല്ലേ? ഞാൻ പറഞ്ഞു വരട്ടെ, മുഖത്തടി കിട്ടിയത് നിങ്ങൾ വിളിച്ചുകൊണ്ടുവന്ന മനസ്സിലായി. നിങ്ങളുടെ മുഖത്തടി കിട്ടുമ്പോ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. മുഖത്തടി കിട്ടിയപ്പോ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റ അടിയേക്കാൾ വലുതല്ലല്ലോ സാർ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുകയാണ്, 80 ദിവസമായി ഒരു സ്ഥലത്ത് കലാപം നടക്കുകയാണ്, രാജാവ് മൗനം ഭജിക്കുകയാണ്, പാർലമെന്റിൽ ഒരു വാക്ക് അപലപിച്ച് പറയുന്നത് കേട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ രാജ്യം. വേണ്ട, അങ്ങ് പറഞ്ഞോളൂ, എനിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും തടസ്സവാദമില്ല. ഇന്ന് അങ്ങേക്ക് ന്യായീകരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ വേഷം കെട്ടൊന്നും എടുക്കണ്ട. അല്ല, നിങ്ങളുടെ ജാടയും വേഷം കൊണ്ടൊന്നും വേണ്ട, അതൊന്നും ഗോപാലകൃഷ്ണൻ അടുത്ത് വേണ്ട. ആ പുരോഹിതന്റെ കയ്യിൽ നിന്ന് മോന്തക്ക് അടി കിട്ടിയപ്പോ എന്നെ കൊണ്ട് സംസാരിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ ചർച്ചയിലില്ല. ഞാൻ എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ മനസ്സിലാവല്ലോ.
നിങ്ങൾ പുരോഹിതനോട് ചോദിച്ചോ, ഞാൻ പുരോഹിതനോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം. ശരി, അങ്ങ് പറയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അടികിട്ടിയപ്പോൾ ഉണ്ടായ വിഷമമാണ്. നിങ്ങൾ ഇനി ഇടപെട്ടാൽ ഈ ചർച്ചയിൽ നിന്നോ ഞാൻ ഇറങ്ങിപ്പോയിച്ചോളൂ. കലാപം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പുത്തരിയല്ല. ഇന്ത്യയിൽ കലാപം ധാരാളം നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ കലാപം വർഷങ്ങളായി നടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ജമ്മു കാശ്മീരിലെ കലാപം പറഞ്ഞത്. കാശ്മീരിലെ കലാപം ഇതിനേക്കാൾ ഭീതിയുള്ള ഉണ്ടാക്കിയതാണ്. ബഹുമാനപ്പെട്ട പുരോഹിതൻ പറഞ്ഞതുപോലെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരതകൾ അരങ്ങേറിയിട്ടുണ്ട് ഈ മണിപ്പൂരിൽ. അതേതെങ്കിലും ഒരു വിഭാഗത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു വിഭാഗത്തെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് വിഭാഗത്തിൻ്റെയും ഇടയിൽ എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, ടെററിസ്റ്റുകളുണ്ട്. രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിൽ ഈ രാജ്യം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. രണ്ട് വിഭാഗത്തിൻ്റെയും ഇടയിൽ നരേന്ദ്രമോദിയെ ഇല്ലാതാക്കണമെന്നുണ്ടവർ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. വിദേശ ശക്തികളുണ്ട്. ഞാനിതൊന്നും നിഷേധിക്കുന്നില്ല. വാസ്തവത്തിൽ അവിടെ വളരെ ഗൗരവമായ രീതിയിലുള്ള ഒരു നടപടി എടുക്കണമെന്ന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശക്തമായ നിലപാടെടുക്കേണ്ടിയിരുന്നു എന്ന് പുരോഹിതൻ, ബഹുമാനപ്പെട്ട പുരോഹിതൻ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ഞാൻ ആ അഭിപ്രായത്തെ മാനിക്കുന്നു. ഞാനൊരിക്കലും ആ അഭിപ്രായത്തെ എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗോത്രവർഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ പണ്ടുണ്ടായതുകൊണ്ടാണല്ലോ അവിടെ അഫ്സ ഉണ്ടായത്. അവിടെ അഫ്സ നിലനിന്നത് അതുകൊണ്ടാണല്ലോ. ബി ജെ പി വന്നതിന് ശേഷമാണ് അഫ്സ പിൻവലിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മണിപ്പൂരിൽ ഗോത്രവർഗങ്ങൾ തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട്. ആ കലാപം ഇപ്രാവശ്യം കുറച്ച് കൂടി. ആ കലാപത്തിൽ ഇപ്രാവശ്യം നടക്കാൻ പാടില്ലാത്തത് നടന്നു. ഞാൻ ബഹുമാനപ്പെട്ട പുരോഹിതൻ, അദ്ദേഹം അവിടുന്ന് വരുന്ന ആളാണ്. ഞാൻ അവിടെ പോയത് കഴിഞ്ഞ ദിവസമാണ്. ഞാൻ ഡൽഹി പോയ സമയത്ത് ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഈ മണിപ്പൂരിലെ ഒരു വിഭാഗം ആളുകളെ ഞാൻ കാണുകയുണ്ടായി. ആ വിഭാഗം ആളുകളെ കണ്ടതിന് ശേഷം ഞാനൊരു ചിത്രം എൻ്റെ ഫേസ്ബുക്കിലും അവരുമായി പങ്കെടുത്തുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എടുക്കുകയുണ്ടായി. അവരുടെ സംഭാഷണവും ഉണ്ടായി. അതിൽ എൻ്റെ വലതുഭാഗത്ത് നിന്നത് ക്രൈസ്തവനും ഇടതുഭാഗത്ത് നിന്നത് ഹിന്ദുവുമായിരുന്നു. ഒരു മെയ്ത്തിയും ഒരു കുക്കിയുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ ആ കുക്കി വിഭാഗത്തോടും മെയ്ത്തി വിഭാഗത്തോടും ചോദിച്ചു കാര്യങ്ങൾ. അവർ വളരെ കൃത്യമായി പറഞ്ഞു, രണ്ട് വിഭാഗത്തിലും ഈ അക്രമം നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ അക്രമം നടത്തുന്നുണ്ട്. സമാധാനമുണ്ടാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള ശ്രമം വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് വളരെ ശക്തമാണ്. എന്നാൽ പട്ടാളത്തെ ഇറക്കി വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി സംസാരിച്ചപ്പോൾ എനിക്കൊരു വീഡിയോ തന്നു. ഞാൻ ആ വീഡിയോ അഭിലാഷ് മോഹൻ അയക്കാത്തത് താങ്കളുടെ കയ്യിൽ ഈ വീഡിയോ ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ടാണ്. ആ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ അത് അവർ തന്ന മണിപ്പൂരിൽ നിന്ന വീഡിയോ ആണ്. ആ വീഡിയോ ഒരു സ്ത്രീ എല്ലാ വേഷവിധാനങ്ങളോടും കൂടി വരുന്നു. ആ സ്ത്രീ വേഷവിധാനങ്ങളോട് വന്നിട്ട് പെട്ടെന്ന് നടു റോഡിൽ വെച്ച് വേഷം മുഴുവനും കളയുന്നു. എന്നിട്ട് വലിയ വടിയെടുത്ത് പോലീസിനെ അടിക്കുന്നു. വേഷവിധാനമില്ലാത്ത സ്ത്രീ വടിയെടുത്ത് പോലീസിനെ അടിച്ച് ഓടിക്കുന്നു ഒരു ചിത്രം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ സ്ത്രീ അവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പിലെ ആളുകളാണ്. അതുകൊണ്ട് ഗ്രാമത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വംശീയമായിട്ടുള്ള കലാപമല്ല. ഇത് ഹിന്ദു മെയ്ത്തി ഹിന്ദു ക്രൈസ്തവ കലാപമല്ല. ഒരു മിനിറ്റ് ഞാൻ തീർക്കാം, ഒറ്റ സെക്കൻഡിൽ തീർക്കാം. പക്ഷെ അവിടെ ശക്തമായിട്ടുള്ള ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യാൻ ആ ചർച്ച ചെയ്യാൻ എന്തേ പ്രതിപക്ഷം ഭയക്കുന്നു? അല്ല, ഒരു മിനിറ്റ് കൂടെ ഞാൻ നിർത്തിയാൽ ഞാൻ നിർത്താട്ടോ. പറയില്ല, ഒറ്റ സെക്കൻഡ്. എന്റെ സുഹൃത്ത് സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞതിനൊരു മറുപടി പറഞ്ഞാൽ ഞാൻ നിർത്താം. പാർലമെന്റിൽ ഭയക്കുന്നത് ആര്? പാർലമെന്റിൽ ഭയക്കുന്നത് പ്രതിപക്ഷം. പിന്നെ ഒരു കാര്യം മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് മനസ്സിലാക്കിക്കോളൂ, കറുപ്പ് കാണുമ്പോൾ കാളയെ പോലെ ഓടി, ചുവപ്പ് കാണുന്നു കാളയെ ഓടിപ്പോകുന്ന പോലെ അല്ല ഞങ്ങൾ. കറുപ്പ് കാണുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ഓടിച്ച് ഭയന്ന് ഓടി രക്ഷപ്പെടുന്നത് പോലെയൊന്നും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എവിടെ നിന്നും പോയിട്ടില്ല. അവിടെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും. പക്ഷേ ഈ വിഷയം ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഗവൺമെൻറ് പറയുന്നു, ഈ വിഷയം തീരുമാനിക്കേണ്ടത് അമിത്ഷയാണ്. ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത് അമിത്ഷയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾ പ്രധാനമന്ത്രി പറയണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. ബസ്, നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ.